मृगशाल Once on demand, sin, always on demand. For joining, call 9508080808. എന്താ പറയാനുള്ളതെന്ന് വെച്ചാ കുട്ടിരാമനെ പറയാവല്ലോ. അതിന് എന്തിനാ ഈ കൂട്ടുകാരുടെ വക്കാലത്ത്? അതെ അതെ. കൂട്ടുകാരൊത്താൽ കോട്ടയും പിടിക്കാം എന്നൊരു ചൊല്ലുണ്ടേ. കൂട്ടുകാരൊത്താൽ കുടുംബം കുളം തോണ്ടാം എന്നും ഒരു ചൊല്ലുണ്ട്. പ്രത്യേകിച്ച് ഗൾഫുകാരന്റെ. ആ എന്താ കുട്ടിരാമന്റെ പ്രശ്നം? മടിക്കണ്ട, ധൈര്യമായിട്ട് ഈ ആളിനോട് പറഞ്ഞോളൂ. പക്വത വന്ന ഒരു വ്യക്തിയുടെ തീരുമാനമാണോ ഇത് എന്ന് ഞാൻ സംശയിക്കുന്നു. അബേ, അല്ല വീണ്ടും വിചാരം നിനക്ക് കുറച്ച് കൂടി പോയിട്ടുണ്ടോ എന്ന് ഞാനും സംശയിക്കുന്നു. അല്ല പണക്കൊഴുപ്പുണ്ട്, ചില മനുഷ്യർക്ക് സംഭവിക്കാമല്ലോ. പക്ഷേ നമ്മുടെ അളിയന് ഇത് സംഭവിക്കാൻ പാടില്ല. എന്ത് കുട്ടി, നീ മനസ്സിരുന്ന് ആലോചിക്ക്. മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയെ തന്നെ കുട്ടിരാമ കണ്ടുവച്ചിട്ടുണ്ട്. നീ കണ്ടുവച്ചിരിക്കുന്ന പെണ്ണ് ഏതാ? പൂങ്കുലശ്ശേരിയിലെ ഇങ്ങനെ ഒരു ട്രാഫിക് ജാം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. ഒരിക്കലും. കുട്ടിരാമൻ പൊട്ടനാ, ആ കൂട്ടുകാർ അവനായിട്ട് വട്ടു തട്ടുന്നത്. കുട്ടിരാമൻ കല്യാണം കഴിച്ചോണ്ട് നമുക്കെന്താ നഷ്ടം? കേട്ടില്ലേ, കഴുതയുടെ ബുദ്ധിയും പന്നിയുടെ ശരീരവും. എടി പോത്തെ, ഇന്ത്യ ഭൂപടത്തിന്റെ ചരിത്രം നോക്കിയാൽ ലോകത്തുള്ള എല്ലാ ഗൾഫുകാരനും വിവാഹശേഷം ഭാര്യ വീട്ടുകാരുടെ അടിമകളാണ്. അതെ, ലോകത്തുള്ള എല്ലാ ഗവേഷകന്മാരും സമ്മതിച്ചിട്ടുള്ള നഗ്ന സത്യമാണ്. All vehicles and cars and lorries in the bulldozer. Stop! നമ്മുടെ അങ്ങനെയല്ലേ, തനി പെങ്കൊന്നിന് അങ്ങനെ വഴിയുള്ളൂ. രാധാകൃഷ്ണ, കുട്ടിരാമനെ ഒരുത്തനെ മാത്രം വിശ്വസിച്ചുകൊണ്ടാ ഞാൻ എന്റെ വീട് പണി തുടങ്ങിയത്. നാല് തോണി തന്നെ ആകാശം നോക്കി നിൽക്കാനാ എന്റെ വീടിന്റെ യോഗം. പാതയിൽ കുടുങ്ങിയ ലിഫ്റ്റിന്റേതുപോലായി എന്റെ അവസ്ഥ. താഴോട്ടുമില്ല, മേളിലോട്ടുമില്ല. എന്തായാലും നമ്മുടെ അളിയന്മാരുടെയും തെങ്ങന്മാരുടെയും ഭാവി സുരക്ഷിതമാക്കിയതിന് ശേഷം മാത്രമേ കുട്ടിരാമൻ പെണ്ണ് കെട്ടാൻ പാടുള്ളൂ. അതെ, ഈ ഒരു കാര്യത്തിലെങ്കിലും നമ്മൾ ഒരുമിക്കണം. എന്ത് പാരപണിതും നമുക്ക് ഈ കല്യാണം മുടക്കണം. ഞങ്ങളുടെ കാര്യം മാത്രമല്ല, അമ്മയുടെ ഭാവിയും കൂടെ ഓർത്തിട്ട. അയ്യോ, കാലനേം കാത്തിരിക്കുന്ന ഈ തള്ളക്ക് ഇനി എന്തോന്ന് ഭാവി. ഇവരുടെ കാര്യം പോട്ടെ, ഭാവിയില്ല. കുട്ടിരാമന്റെ ഭാവിയോ? അഞ്ചു കൊല്ലം കൂടെ കഴിഞ്ഞിട്ട് പോരെ കല്യാണം. അവിടെ നിന്നുണ്ടാക്കിക്കൊണ്ടുന്ന കാശ് മുഴുവൻ ഇപ്പൊ തൊലക്കണം. അഞ്ചു വർഷം കഴിഞ്ഞ മോഹിച്ച പെണ്ണെ കിട്ടുമോ? മോഹിക്കാൻ കണ്ടതോ പൂങ്കുലശ്ശേരിയിലെ പെണ്ണിനെ? പൊക്കിൽ ഒതുങ്ങുന്ന കൊത്തിയാ പോരെ അവനെ. ഞാനൊന്ന് കൊത്തി കൊത്തിയതിനെ തന്നെ അവൻ കെട്ടും. നിങ്ങൾ ആരെ സഹായിച്ചില്ലെങ്കിലും എന്റെ ആങ്ങള രാഘവനെ കൊണ്ടവന്ന് പട്ടാള രാഘവനെയോ? പട്ടാളം നമുക്കൊരു പാരയാവൂ. പട്ടാളത്തെ പാട്ടിലാക്കാനുള്ള വിദ്യ എന്റേലുണ്ട്. അച്ഛനില്ലാത്ത കുട്ടിയല്ലേ, അമ്മാവിന്റെ സ്ഥാനത്ത് നീ വന്നു വേണം തീരുമാനം ഉണ്ടാക്കാൻ. പെട്ടെന്ന് തുണ്ടൻ രണ്ട്, അതാണല്ലോ നിന്റെ പ്രകൃതം. അതോടെ നീ ഒന്ന് പറഞ്ഞാ അതിന് മറുവാക്കില്ല, എല്ലാരും അനുസരിച്ചോളൂ. അച്ചാ, ലൂട്ടി കഴിഞ്ഞാലും എനിക്ക് രണ്ട് ഐസ്ക്രീം കൂടെ കൊണ്ടുവരണം കേട്ടോ. എന്റെ പൊന്നു മോക്ക് എത്ര ഐസ്ക്രീം വേണമെങ്കിലും അച്ഛൻ കൊണ്ടുതരും. പോരെ, മോട്ടായും വേണം, പിന്നെ മാലെ ഒക്കെ കൊണ്ടുതരാം. എന്റെ മോള് പോയി കളിച്ചോളൂ. പത്തിരുപത് വയസ്സായില്ലേ ഇതിന്? ഈ പെണ്ണിനെ ഇനി എന്നെ ആച്ചാ എങ്ങനെയാരാകുവാ? ലക്ഷ്മി മരിച്ചിട്ടും ഞാൻ ജീവിക്കുന്നത് തന്നെ എന്റെ മോക്ക് വേണ്ടിയാ. ബുദ്ധി വളരാത്ത കുട്ടിയല്ലേ അവൾ. എന്താഗ്രഹിച്ചാലും ഞാനത് സഹായിച്ചു കൊടുക്കും. ആകാശത്തുള്ള അമ്പിളിമാമനെ വേണമെന്ന് പറഞ്ഞാൽ പോലും പറ്റുമെങ്കിൽ എന്റെ മോക്ക് വേണ്ടി ഞാൻ അതും വെടിവെച്ച് വീഴ്ത്തും. പോവാണോ? കുട്ടിരാമന്റെ കാര്യത്തിനെ പറ്റി നീ ഒന്നും പറഞ്ഞില്ല. ഡ്യൂട്ടി കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് വരാം. പോട്ടെ മോളെ. ഈ വല്യമ്മനെ കാണുമ്പോ ഇപ്പൊ പെട്ടതിനെ പോലെ ഇല്ലേ? അതെന്താ മോളെ സാധനം? അതെ, ഞങ്ങളും മൃഗശാലയിൽ പോയപ്പോ കണ്ടതാ. പണമല്ലേ ചേല? അയ്യേ, എനിക്ക് ഇഷ്ടായില്ല. എരുമേനെ പോലെ വൃത്തിയായിട്ടൊരു ജന്തു. ചുമ്മാതല്ലടി നീ മന്ദബുദ്ധി ആയത്. ആ
രാഘവൻ തോക്ക് എന്റെ ഉന്നം പഴപ്പിച്ചു. അമ്മാവന്റെ തോക്കിന്റെ ഉന്നമല്ലേ പഴച്ചുള്ളൂ, ഞങ്ങളുടെ ജീവിതത്തിന്റെ ഉന്നം തന്നെ പഴച്ചിരിക്കുക. ഇനി അമ്മാവൻ വേണം ഞങ്ങളുടെ കുടുംബത്തെ രക്ഷിക്കാൻ. എന്താ നിങ്ങളുടെ പ്രശ്നം? എല്ലാം വിശദമായിട്ട് പറയാം അമ്മാവ. ഡ്യൂട്ടി കഴിഞ്ഞ് ഇങ്ങോട്ട് വരാന്നാ പറഞ്ഞേ. ആര് വരുന്നുണ്ട്? ഈ മരക്കുരിശിന് എന്തിനാണ് ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയത്? ഈ അമ്മിക്കിന്റെ ഈ ബലവിൽ എന്തോ പന്തികടണ്ടെന്നാണ് നമ്മക്ക് തോന്നുന്നത്. ഒരു കള്ള ലക്ഷണം. ശത്രുപക്ഷത്തേക്കാണ് അവൻ നീങ്ങുന്നത്. ഉത്തമാ ഇങ്ങോട്ട് വാ, ഇവിടെ ഇരിക്കാം. വേണ്ട, ഞാൻ ഇവിടെ ഇരുന്നോളാം. ഉത്തമാ, പൂങ്കുലശ്ശേരിയിലെ പെണ്ണിനെ നീ തന്നെ കിട്ട. തന്ന വാക്ക് വെറും ചാക്കാകരുത്. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, അതിനുള്ള മരുന്നൊക്കെ ഞങ്ങൾ നിറച്ചു കഴിഞ്ഞു. പത്താളം വന്നാൽ ഉടനെ അത് പൊട്ടും. അതേ വരുന്നു. കൂട്ടരാമൻ എവിടെ? ഞാൻ ഇവിടെ ഉണ്ടമ്മാവാ. ഇങ്ങോട്ട് വാ. നിനക്ക് പെണ്ണ് കിട്ടണം അല്ലേ? അത് പിന്നെ കൂട്ടുകാരും വീട്ടുകാരും എല്ലാരും കൂടെ നിർബന്ധിച്ചപ്പോ. അവിവേകവും കാണിച്ചു പോയാൽ വീട്ടിലിരിക്കുന്ന കാരണന്മാർക്കല്ലേ അതിന്റെ നാണക്കേട്. ഈ കർക്കിടകത്തിൽ കുട്ടിരാമൻ 28 തകയും. എങ്കിൽ കുട്ടിരാമൻ കല്യാണം കഴിക്കട്ടെ. നാളെ 10 മണിക്ക് കൂട്ടുകാരെയും കൂടി വീട്ടിലോട്ട് വരും. വീട്ടിലേക്കോ? എന്തിനമ്മാവ? എന്റെ മോൾ മാലതിയെ പെണ്ണ് കാണാൻ. അവളുടെ ഇഷ്ടം കൂടെ നോക്കണമല്ലോ. മണ്ടനായ കുട്ടിരാമന് മണ്ണബുദ്ധിയായ പെണ്ണ്. ഐഡിയ എങ്ങനുണ്ട്? ഇത് നടന്നു കിട്ടിയാലേ ഞങ്ങൾ രക്ഷപ്പെടൂ. ഇങ്ങനെ ഐഡിയുള്ള അലിയന്മാരെ കിട്ടണമെങ്കിൽ കുട്ടിരാമൻ സുഹൃതം ചെയ്യണം. ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ. മോൾ അവിടെ തനിച്ചേയുള്ളൂ. അപ്പൊ എല്ലാം പറഞ്ഞതുപോലെ നാളെ വീട്ടിൽ കാണാം. അല്ലമ്മാവ പോകാൻ വരട്ടെ. എന്താടാ? അത് പിന്നെ ഒന്നുകൂടെ ആലോചിച്ചിട്ട് നമുക്ക് ഉറപ്പിച്ചാ പോരെ. ആലോചിച്ചു ഉറപ്പിച്ചു, ഇനി അതിൽ മാറ്റമില്ല. പട്ടാളച്ചിട്ട പാലിക്കുന്നവനാ ഞാൻ. നാളെ കൃത്യം 10 മണിക്ക് വീട്ടിലെത്തിയില്ലെങ്കിൽ 10:10 ഞാൻ ഇവിടെ എത്തും. അമ്മാവൻ ഒന്നുകൊണ്ടും പേടിക്കണ്ട, നാളെ 10 മണി എന്ന സമയമുണ്ടെങ്കിൽ കൃത്യം 9:30 ഞാനും എന്റെ കൂട്ടുകാരും കുട്ടിരാമനും കൂട്ടി അവിടെ എത്തിയിരിക്കും. കൂട്ടുകാരെല്ലാരും കേൾക്കാൻ വേണ്ടി പറയാ, വെറുതെ എന്റെ തോക്കിന് പണി ഉണ്ടാക്കരുത്. പറഞ്ഞേക്കാം. കുട്ടിരാമ, എല്ലാം നിന്റെ നന്മയ്ക്ക് വേണ്ടിട്ടല്ലടാ. അമ്മാവൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, ആരും തോക്കിന് പണി ഉണ്ടാക്കല്ലേ. ഏതായാലും ഇത് വലിയ ചതുവായി പോയി. ഞാൻ എന്ത് ചെയ്യാനാ? പട്ടാളം തോക്കുകൊണ്ട് തീരുമാനിച്ചപ്പോ ഞാൻ അതിന് സപ്പോർട്ട് ചെയ്തു, അത്രേ ഉള്ളൂ. പട്ടാളത്തിന് പേടിച്ചാ ഞങ്ങൾ സമ്മതിച്ചത്. ഇല്ലെങ്കിൽ ഇനി ഓന് കലികേറിയ നാക്കുകൊണ്ടല്ല തോക്കുകൊണ്ടാണ് സംസാരിക്കണത്. പട്ടാളത്തിലുള്ള പെട്ടാളെ കൊന്നിട്ടുണ്ടത്രേ. അയ്യോ, എടാ നമ്മുടെ പട്ടാളത്തിന്റെ മോളല്ലേ. ഇഷ്ടവരലബ്ധിക്ക് വേണ്ടി ദേവിയെ കാണാൻ വന്നതായിരിക്കും. വിളിക്കട്ടാ. ഹായ് മാലോ. നിന്നെ പെണ്ണ് കാണാൻ കുട്ടിരാമൻ ഭാഗ്യവാനാടാ. എന്ത് നല്ല മന്ദബുദ്ധി, എന്തൊരു കാർക്കൂന്തൽ, ഭയങ്കര നിഷ്കളങ്കത. പക്ഷേ എന്തിനുള്ള പുറപ്പാടാണ്? വെടി വെടി. നല്ല കൈപുണ്യുള്ള തോക്ക, കൂറ്റം കൊമ്പനെ പോലും ഒരൊറ്റ വെടിക്ക് വീഴ്ത്തിയിട്ടുണ്ട് ഞാൻ. തോക്കമായിട്ടാ ജനിച്ചെന്ന് തോന്നുന്നു. നോക്കിന്റെ ദോഷം മാറ്റാം, വാക്കിന്റെ അർത്ഥവും മാറ്റാം, നാക്കിന്റെ മുറിവ് ഉണക്കാം, പക്ഷെ തോക്കിന്റെ ഉന്നം മാത്രം ആർക്കും തടുക്കാനാവില്ല. ആ തോക്കൊന്ന് താഴെ വെച്ചാ കാര്യത്തിലേക്ക് കടക്കായിരുന്നു.
ശരിയാ മോളെ മാലതി ഒന്നിങ് വന്നേ നേ ഇപ്പോ വരൂ പട്ട് കണ്ടില്ലേ എന്ത് നല്ല നാണ മോക്ക് നമ്മുടെ കുട്ടിരാമേട്ടന് ഇഷ്ടമല്ലേ പിന്നെ എന്താ മോളെ പറയുന്നത് എനിക്ക് ആ ചേട്ടനെ മതി എനിക്ക് അതിനെ വേണം എന്റെ പൊന്നച്ഛനല്ലേ എനിക്ക് ആ ചേട്ടനെ ഇഷ്ടം അമ്മാവാ മാലതി ഇങ്ങനെ ഷട്ടിം പിടിക്കുകയാണെങ്കിൽ ഞാനിപ്പോ എന്താ ചെയ്യാം അമ്മാവാ ഞാൻ വേണമെങ്കിൽ ത്യാഗത്തിന് തയ്യാറാവാം മാലതിയെ ഞാൻ എന്ന് നിനക്ക് പോയി മറന്നേക്കാം പക്ഷേ അവളുടെ മനസ്സ് മാത്രം അമ്മ ഒരിക്കലും വേദനിപ്പിക്കരുത് അവളുടെ ഇഷ്ടം അതാണെങ്കിൽ നമുക്ക് ആ കല്യാണം തന്നെ നമുക്ക് നടത്തി കൊടുക്കാം മാലതിയുടെ ഇഷ്ടമാണല്ലോ പട്ടാള മാമന്റെ ഇഷ്ടം അതെ അതെ കുട്ടിരാമനേക്കാൾ എന്തുകൊണ്ടും യോഗ്യനാണ് ഉത്തമൻ അതെ അതെ തീർച്ചയായും എന്നെക്കാൾ വിവരം വിദ്യാഭ്യാസം ഉള്ള ഒരു ഗ്രാജുവേറ്റ് അല്ലേ അവൻ മന്നവുതി കുട്ടിയല്ലേ അല്ല മാലതി ഒരു കൊച്ചു കുട്ടിയല്ലേ ആഗ്രഹം അയച്ചു കൊടുത്തില്ലെങ്കിൽ പടച്ചോം പൊറക്കൂല മനസ്സറിഞ്ഞ് എന്റെ മോൾ ആരെയും ഇഷ്ടപ്പെടാറുള്ളൂ എന്റെ മോളുടെ ഇഷ്ടം അതാണെങ്കിൽ അത് തന്നെ ഞാൻ നടത്തും അമ്മാവാ ഒരു കാര്യം ഞാൻ അമ്മാവന് ഗ്യാരണ്ടി തരാം എന്റെ ഉത്തമ സുഹൃത്തായ ഈ ഉത്തമന് എങ്ങനെയുള്ള ഒരു പെണ്ണിനെയും ആത്മാർത്ഥമായി സ്നേഹിക്കാൻ കഴിയുന്ന ഉത്തമമായ ഒരു ഹൃദയമുണ്ട് അതിലുപരി വിശാലമായ ഒരു മനസ്സുണ്ട് അമ്മാവ് അതെ പാരവയ്പ്പും കുറുമ്പും കുതികാലിവെട്ടും കുന്നായ്മയും ഒന്നുമില്ലാത്ത ഒരു നല്ല മനസ്സ് ഇച്ചിരി കഷണ്ടി ഉണ്ടെന്നല്ലാണ്ട് അസൂയ കുശുമ്പൊന്നുമില്ല ഈ ലൈല മജ്നു പോലെ ഈ നളനും ദയമന്തിയും പോലെ രാജകനും കീജകനും പോലെ അതെ ഈ അലുവയും മീൻകറിയും പോലെ എന്തുകൊണ്ടും ഉത്തമനും മാലതി നല്ല പൊരുത്തമാ അതെ അതെ 100% പൊരുത്ത നമ്മള് മൃഗശാലയിൽ വെച്ച് കണ്ടുപോലത്തെ കുരകൻ അയ്യോ കോങ്ങണ്ണത്തെ അച്ഛാ ഈ കുരങ്ങച്ചേട്ടൻ എനിക്ക് വലിയ ഇഷ്ടായി ഏയ് വെറൊരു കുരങ്ങ് മാത്രമല്ല ഒരു അഭ്യസ്ത വിദ്വനും കൂടിയായി ഉത്തമൻ ഞാൻ വിസ കൊണ്ടുവന്നിട്ടുണ്ട് അമ്മാവ അമ്മാവൻ അറിയോ ഗൾഫിലെ എന്റെ ഷെയ്ക്ക് ഡിഗ്രിക്കാരനായി ഉത്തമന് വേണ്ടി വെയിറ്റ് ചെയ്യല്ലേ പട്ടി ഞാൻ ഗൾഫിലേക്കില്ല എന്തുകൊണ്ട് അവിടെ പ്ലേറ്റുകൾ തമ്മിൽ കൂട്ടിമുട്ടി അന്ന് പോയാലും ഞാൻ പോകാൻ തീരുമാനിച്ചു പക്ഷേ നീ പോവും അതിനുള്ളിൽ നീ എന്റെ മകളെ കെട്ടുകയും ചെയ്യും 12 മക്കളെ പെറ്റൊരമ്മേ നിന്റെ മക്കളിൽ ഞാനാണ് നിർഭാഗ്യവാൻ